ഇന്നത്തെ നമ്മുടെ യാത്ര ഇൻസ്റ്റഗ്രാമിലെ ഏറ്റവും ട്രെൻഡിങ് സ്ഥലങ്ങളിൽ ഒന്നായ കൊല്ലങ്കോട്. അതിനു പിന്നിലെ കാരണം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പാലക്കാട് നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് ഈ മനോഹരമായ കൊല്ലങ്കോട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ യാത്ര തൃശ്ശൂരിൽ നിന്നാണ്. നമ്മളിപ്പോ കുതിരാനിലൂടെയാണ് പോകുന്നത്. അവിടെ നിന്ന് നേരെ ആലത്തൂരിലേക്ക്, പിന്നെ നെന്മാറ വഴി കൊല്ലങ്കോടിലേക്ക്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം മെയിൻ റോഡിൽ നിന്ന് അകത്തെ റൂട്ടിലേക്ക് കയറി ഇനി നമുക്ക് പാലക്കാടിന്റെ ഭംഗി കാണാം. വഴിയിൽ എവിടെ നോക്കിയാലും പച്ചപ്പും ഇരുണ്ട നീളിലുള്ള പ്രകൃതിയും, വളരെ മനോഹരമാണ് ഈ കാഴ്ചകൾ. ഇത് തന്നെയാണ് കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ പ്രത്യേകതയും. മഴക്കാലത്തെ യാത്രയായിരിക്കും ഈ സ്ഥലത്തെ കൂടുതൽ മനോഹരമാക്കുക എന്ന് തോന്നുന്നു. പാലക്കാട്ടുള്ള ഈ കാഴ്ചകൾ കേരളത്തിൽ വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഈ വയലിന്റെ ഭംഗി കാണാൻ നല്ല രസമാണ്. കേരളത്തിൽ വേറെ എവിടെയാണ് ഒരു വശം നിറയെ നെൽവയലും പിന്നിൽ പച്ച പുതച്ച മലകളുള്ള സ്ഥലങ്ങൾ? അത് ഇവിടെ മാത്രമേ കാണൂ. കേരളത്തിന്റെ തനതു ഗ്രാമങ്ങൾ കാണണമെങ്കിൽ പാലക്കാട് തന്നെ വരണം. കൊല്ലങ്കോടും പല്ലച്ചനയും പല്ലാവൂരും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മനസ്സിലാകും. ഹോ, എന്തൊരു ഭംഗിയാണ്! ഈ വിഷലിൽ കാണുന്നത് പോലെ ഈ സ്ഥലത്ത് എത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആർക്കാണ് തോന്നാത്തത്? ഇവിടുത്തെ പ്രകൃതി ഭംഗി വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകില്ല. അത് ഇവിടെ വന്ന് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അതെ, ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും ട്രെൻഡിങ് ആയ ആ വീടും ആ പാടവും പിന്നെ കരിമ്പനകളും, ആ മനോഹരമായ സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു വശത്ത് മലകളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിയും, മറുവശത്ത് പച്ച പുതച്ച നെൽപ്പാടങ്ങളും അതിന് അതിരിടുന്ന കരിമ്പനകളും. കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ അതിമനോഹരമായ സൗന്ദര്യമാണ് നമ്മൾക്ക് കാട്ടിത്തരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗ്രാമം ഇന്ത്യയിലെ മികച്ച സ്ഥലങ്ങളിൽ ഒന്നായത്? അതിന് കൂടുതൽ തിരയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കണ്ടാൽ അതിനുള്ള ഉത്തരം കിട്ടും. അതിനു കാരണം ഈ ഗ്രാമത്തിന്റെ ഭംഗി തന്നെയാണ്. ഇത് നമ്മുടെ കേരളത്തിന് മാതൃകയാകേണ്ട ഒരു ഗ്രാമമാണ്. ഇത്രയും ഭംഗിയോടെ ഇതെല്ലാം ഇവിടുത്തെ നാട്ടുകാർ പരിപാലിച്ചു പോരുന്നു എന്നത്. ഇത്രയും ഭംഗിയുള്ള മറ്റൊരു ഗ്രാമവും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ ഇവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരെ പറയുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ. ഞാൻ ജോലിയുള്ള ദിവസം നോക്കി വന്നതിനാൽ അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ കാഴ്ചകൾ സമാധാനപരമായി കാണണമെങ്കിൽ കഴിയുന്നതും ഒഴിവു ദിവസങ്ങളിൽ വരാതിരിക്കുക. ഇവിടുത്തെ ജനങ്ങൾ വളരെ നിഷ്കളങ്കരും സ്നേഹമുള്ളവരാണ്. ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരാണ്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതാണ്, പ്രകൃതിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. കൊല്ലങ്കോട്ടെ വീഡിയോസ് എല്ലാം കണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരോടെല്ലാം പറയാനുള്ളത് പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും
ഫുഡ് വേസ്റ്റുകളുമെല്ലാം ഇവിടെ വലിച്ചെറിയാതെ നോക്കേണ്ടത് ഇവിടെ വരുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇതുപോലുള്ള ഗ്രാമങ്ങൾ ഭംഗിയായി പരിപാലിച്ചാൽ നമ്മൾ എല്ലാവർക്കും ഇനിയും ഒരുപാട് നാള് ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൊല്ലങ്കോട്ടെ സീതാർകുണ്ടിലെ താമരപ്പാടത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം കൊല്ലങ്കോട്ടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജായി വീഡിയോയുടെ താഴെ അറിയിക്കുമല്ലോ. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.